ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് വിത്ത് ശ്രീ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഓപ്പൺ പോഴ്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്നല്ലേ ചിലർ ഫേസിൽ നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ പോലെ നിറച്ച് നമ്മുടെ കവിളിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് അതുപോലെ തന്നെ താടീൻ്റെ അവിടെ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ആയിട്ട് കുറേ സുഷിരം പോലെ അതാണ് ഈ ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്ന സംഭവം ഈ പ്രോബ്ലം നമ്മൾ പൊതുവേ കണ്ടുവരാറ് കൂടുതലായിട്ടും ഓയിലി സ്കിന്നുള്ള ആൾക്കാരിലും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുള്ളവരിലും ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഇല്ല എന്നല്ല പക്ഷേ ഇവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡ്രൈ സ്കിന്നിൽ വരുന്ന ചാൻസ് കുറവാണ് ഇതുണ്ടാകാനുള്ള കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ഹോർമോണിൻ്റെ ചേഞ്ച് അതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള കാരണമാവുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഫേസിൽ കുറേ ചെറിയ ചെറിയ രോമങ്ങളല്ലേ അതൊക്കെ ഓരോ സുശിരത്തിൽ നിന്നും ചെറിയ ചെറിയ രോമകൂപത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ ഈ രോമം ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ കുഴികളുണ്ടല്ലോ അത് കുറച്ചുകൂടെ എടുത്ത് വലിയ വലിയ കുഴികളായിട്ട് കാണുന്നതാണ് ഈ പറയുന്ന സംഭവം ഇത് ശരിക്കും നമ്മുടെ ഫേസിന് നല്ലൊരു വൃത്തിയായി തന്നെയാണ് കാരണം നമ്മൾ എത്ര മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും ഈ ചിലവുള്ളത് ഒരുപാടുണ്ടാവും ഒരുപാട് വലിയ വലിയ കുഴികളായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എത്ര മേക്കപ്പ് ഇട്ടുകഴിഞ്ഞാലും നമുക്കൊന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മേലെ കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഈ സുഷിരങ്ങളെ കറക്റ്റ് എടുത്ത് കാണും അപ്പം അത് ഫേസിലുള്ളത് കുറച്ച് ബോറായിട്ടുള്ള കാര്യമാണ് അപ്പം അതെങ്ങനെയൊക്കെയാണ് റിമൂവ് ചെയ്യാം എന്താണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് എടുക്കുക ഈ ഐസ് ക്യൂബ് ഒരിക്കലും നമ്മൾ ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല അതിന് പകരം ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടണിൽ പൊതിയുക എന്തെങ്കിലും കോട്ടൺ തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് ആ സുചിരങ്ങളില്ലേ ഈ പോഴ്സ് ഉള്ളത് അവിടെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക ഫേസിൽ കൂടുതൽ ഉള്ള സ്ഥലത്ത് കൂടുതൽ പുഷ് ചെയ്തിട്ട് റബ്ബ് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ദിവസം എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ൊന്ന് ഫേസിലാക്കുന്നു പിന്നെ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും ചെയ്യുക അങ്ങനെ ഡെയിലി ഇപ്പം ഒന്ന് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അങ്ങനെ രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യണം ഇങ്ങനെ ഐസ് ക്യൂബ് വെച്ച് നമ്മൾ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്കിന്നിലെ പോഴ്സ് മാത്രമല്ല ഇപ്പം നമ്മുടെ സ്കിന്നൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പം ഈ നമ്മൾ വെറും പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കണ നേരത്ത് കുറച്ച് നമ്മുടെ വെള്ളരിക്ക അല്ലേ സോറി കക്കരിക്ക കക്കരിക്കയുടെ ജ്യൂസ് എടുത്തിട്ട് അത് എന്തു ചെയ്യുക അത് നമ്മൾ ഐസ് ക്യൂബാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബാക്കി എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ ഇട സമയങ്ങളിൽ എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ ഫേസിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബേയില്ലേ അതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവുന്നതാണ് പിന്നെയുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ മുട്ടേൻ്റെ വെള്ളം എടുക്കുക അതായത് മഞ്ഞക്കൊരു മാറ്റി വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചെറുനാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞെടുത്തിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഒരു മുട്ടേൻ്റെ എടുക്കാം അതുപോലെ തന്നെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി വേണമെന്നില്ല കുറച്ച് ചാറെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക അത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എവിടെയൊക്കെയാണോ പോഴ്സ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ ആ സുഷിരങ്ങളിലോട് നന്നായിട്ടൊന്ന് റബ്ബെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ ഫേസിലത് അപ്ലൈ ചെയ്താൽ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ സുഷിരങ്ങളൊക്കെ ഒന്ന് വലിഞ്ഞ് അത് എന്താ പറയുക നമ്മുടെ ഫേസ് ക്ലീനായി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി അടുത്തൊരു മെത്തേഡാണ് കുറച്ച് കടലപ്പൊടി എടുക്കുക ഈ കടലപ്പൊടിയിലേക്ക് ക്ക് കുറച്ച് അതായത് ഒരു ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളീൻ്റെ ജ്യൂസ് കൊടുക്കുക ഇതും മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് ഫേസിൽ നന്നായിട്ട് ഒരച്ച കഴുകിയെടുക്കണം ഇതൊരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഫേസിൽ വെക്കാം കടലപ്പൊടി ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആകും അപ്പോൾ അതനുസരിച്ചിപ്പോൾ എന്താ പറയുക വെള്ളമാണെങ്കിൽ അത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ ജ്യൂസ് എടുത്തില്ല അത് തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ അതാണെങ്കിൽ ഇടയ്ക്ക് തളിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആയതൊന്നും എടുക്കണം അല്ലെങ്കിൽ ഈ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല അപ്പം നമ്മളെ ഒന്നും കൂടെ എന്താ പറയുക റിങ്കിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മാക്സിമം മിണ്ടാണ്ടിരിക്കുക അതായത് വായ തുറക്കാണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എസ്പെഷ്യലി കടലപ്പൊടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വലിയതിന് മുൻപേ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കുറച്ചുകൂടെ അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ട് ഒന്നും കൂടെ അത് മസാജ് ചെയ്തിട്ട് ഫേസിൽ നന്നാക്കി കൊടുക്കണം ഇതൊക്കെ നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നമ്മളെ ഫേസിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമ്മളെ ഫേസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ഈ മുൾട്ടാണി മിട്ടി മുൾട്ടാണിമിട്ടിയില്ലേ ഈ മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുരുക്കൾ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫേസ് ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഫേസിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മുൾട്ടാണി മിട്ടി നല്ലതാണ് അതുപോലെ തന്നെ ഈ പോഴ്സ് പോകാൻ വേണ്ടിയിട്ടും മിട്ടി വളരെ നല്ലതാണ് ഇതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നേരത്തെ പറഞ്ഞോളൂ പോഴ്സുള്ള ഭാഗത്ത് കൂടുതലൊന്നും സ്ട്രെസ് ചെയ്തിട്ട് അധികം സ്ട്രെസ് ചെയ്യാനല്ല എന്നാലും ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഫേസിൽ നമുക്ക് മൊത്തം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനിയിപ്പം പാല് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ എന്താ റോസ് വാട്ടർ ഈ പാലിന് പകരം നമുക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ടും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് റോസ് വാട്ടറും അതുപോലെ തന്നെ മിൽക്കും ഒരുമിച്ച് ഉപയോഗിക്കണമെന്നില്ല നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ കംഫേർട്ടായിട്ടുള്ളത് അതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് നമ്മുടെ ഈ മുൾട്ടാണി മുൾട്ടാണിമിറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഇതും നമ്മളൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഫേസിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ബാക്കി പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ പറയാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും മാറ്റി കിട്ടുന്നതല്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലത്തേക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചിട്ടോ എന്നിട്ട് മാറ്റമില്ല എന്ന് പറയുന്നതിൽ കാര്യമല്ല അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനായിട്ട് മെനക്കെ കുറച്ച് കാലം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഒരു പരിധിവരെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ എന്തായാലും ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇന്ന് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ വരുന്നൊരു ബെല്ലൈക്കണില്ലേ അതുകൂടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും പിന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്